الحمد لله الذي هدانا الى الملة الحنيفية وجعلنا من الأمة المحمدية وشرفنا بالدعوة الإلهية الى الطريقة المصطفوية. اللهم صل على سيدنا محمد خير البرية المؤيد بالآيات الباهرات العليا وعلى آله وصحابه وأتباعه وأزواجه أجمعين. أما بعد, ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ നാട്ടിലെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൽ ദീർഘായുസ്സും ആരോഗ്യവും നിന്ന് ഇബാദത്തിൽ മുഴുകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും രോഗങ്ങൾ ഷാഫിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഫ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുസ്ലിം ലോകം പുതുവർഷത്തിലാണ്. 1441 ഹിജറാബ്ദത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണിത്. മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം, അവിടുത്തെ ജനതയെല്ലാം അവരുടെ കലണ്ടറുകൾ മാറ്റിയിട്ട് കഴിഞ്ഞിരിക്കുന്നു. OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ്, ലോകത്തെ എണ്ണയുടെ, പെട്രോളിൻ്റെ, ഡീസലിൻ്റെ വില നിയന്ത്രിക്കുന്ന, സാമ്പത്തിക രംഗം നിയന്ത്രിക്കുന്ന രാഷ്ട്രങ്ങളുടെ സംഘടനയാണ്. ഈ സംഘടനയിൽ 46 മുസ്ലിം രാഷ്ട്രങ്ങളാണുള്ളത്. ഈ രാഷ്ട്രങ്ങളുടെ മുഴുവൻ ഔദ്യോഗിക കലണ്ടറാണ് ഹിജറ. ഹിജറ കലണ്ടർ നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കുക. ലോക സാമ്പത്തിക ശേഷിയെ ചലിപ്പിക്കുന്ന രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക കലണ്ടറാണ്. 1440 എന്ന അറബ് ചാന്ദ്രിക വർഷം കാലമെന്ന മഹാസമുദ്രത്തിലെ ഒരു ബിന്ദുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഒരു ദിവസം 24 മണിക്കൂർ, 1440 മിനിറ്റ്, 86,400 സെക്കൻഡുകൾ. ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 മാസങ്ങൾ, 52 ആഴ്ചകൾ, 365 ദിവസങ്ങൾ, 8,760 മണിക്കൂറുകൾ, 5,25,600 മിനിറ്റുകൾ, 3,15,36,000 സെക്കൻഡുകൾ. സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്സിൽ നിന്നും ഇത്രയും ഭാഗം ആവിയായി പോയിരിക്കുന്നു. അതെല്ലാം വറ്റി വരണ്ടു പോയിരിക്കുന്നു. കാണാമറയത്തേക്ക് ഓടിമറഞ്ഞിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ആയുസ്സിൽ നിന്നും ഒരു ഏട് ചീന്തപ്പെട്ടിരിക്കുന്നു. പുതുവർഷത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതോടൊപ്പം ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുകയാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഒന്നിനെ സ്വീകരിക്കുമ്പോൾ മറ്റൊന്ന് യാത്രയാകുകയാണ് എന്ന് ചിന്തിക്കണം. ഒന്നിനെ എതിരേൽക്കുമ്പോൾ മറ്റൊന്നിന് യാത്രാ മൊഴി നേരുകയാണ് എന്ന് ഓർക്കണം. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ മധുരിക്കുന്ന അനുഭവങ്ങളും കൈപേറിയ സംഭവങ്ങളുമെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്നാൽ വരാൻ പോകുന്ന ഈ വർഷം, വന്നു കഴിഞ്ഞ ഈ വർഷം, അതിലെന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും ഒരു എത്തും പിടിയുമില്ല. തികഞ്ഞ അനിശ്ചിതത്വവും അവ്യക്തതയുമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നതെന്നോ, ഏതൊക്കെ തിരിച്ചടികളാണ് നാം നേരിടാൻ പോകുന്നതെന്നോ നമുക്ക് ആർക്കും ഒരു പിടിപാടുമില്ല. ഖുല്ലാ യാലമുൽ ഗൈബ ഇൻദല്ലാ ഇല്ലല്ലാ
വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഭാവി അദൃശ്യ ജ്ഞാനം, ആഗമന കാലം അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അദൃശ്യ ജ്ഞാനത്തിന്റെ താക്കോലുകൾ പടച്ചവന്റെ കയ്യിലാണ്. ലോകത്താർക്കും അത് അല്ലാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. തികഞ്ഞ ഉത്കണ്ഠ, തികഞ്ഞ ആകാംക്ഷ, ആശങ്ക, ഇതൊക്കെയാണെങ്കിലും ഒരു സത്യവിശ്വാസി നിരാശപ്പെടേണ്ടതില്ല. അവന് പ്രത്യാശയും പ്രതീക്ഷയും തന്നെയാണ് തൻ്റെ നാഥനിൽ പുലർത്താനുള്ളത്. ആസന്നമായ പുതുവർഷം പുരോഗതിയുടെയും നേട്ടത്തിൻ്റെയും കാലമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വർഷത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ജനങ്ങൾ ഏതെങ്കിലും ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി കാലഗണന നടത്തി വന്നിരുന്നു. എല്ലാ കാലത്തും ഏതെങ്കിലും മഹാസംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതാത് ജനത കാലനിർണയം നടത്തി പോന്നിരുന്നു. ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയ സംഭവം മുതലാണ് ആദ്യമായി ജനങ്ങൾ വർഷം കണക്കാക്കി തുടങ്ങിയത്. പിന്നീട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ ജലപ്രളയം, ആ മഹാപ്രളയത്തെ തുടർന്ന് കാലം കണക്കാക്കപ്പെട്ടു തുടങ്ങി. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നിയിൽ എറിയപ്പെട്ട നാൾ മുതൽ കാലം ഗണിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടൽ താണ്ടിയ ഫറോവയും കൂട്ടരും ചെങ്കടലിൽ മുങ്ങി മരിച്ച ആ മഹാസംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലം ഗണിക്കാൻ ജനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. നമുക്കറിയാം, ഇന്ന് ലോകത്ത് എല്ലാവരും കണക്കാക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ AD BC എന്നാണ് അത് കണക്കാക്കപ്പെടുന്നത്. യേശു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം, യേശുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള തിരോധാനത്തിന് ശേഷമുള്ള കാലം, ഇങ്ങനെയാണ് ഇപ്പോൾ ലോകം കാലം കണക്കാക്കി വരുന്നത്. കേരളത്തിലാകട്ടെ, എൻ്റെ തലമുറയുടെ തൊട്ടു മുമ്പുള്ള തലമുറ വരെ അധികം ആളുകളും വർഷം കണക്കാക്കിയിരുന്നത് 99 വെള്ളപ്പൊക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. കൊല്ലവർഷം, മലയാള വർഷം 99 ഒരു മഹാപ്രളയമുണ്ടായി. ജനങ്ങൾ അന്ന് തൊട്ട് കണക്കാക്കാൻ തുടങ്ങി. 99 വെള്ളപ്പൊക്കം കഴിഞ്ഞ് 3 കഴിഞ്ഞാണ് ജനിച്ചത്. 99 വെള്ളപ്പൊക്കത്തിന് 4 മുമ്പാണ് മരിച്ചത്. ഈ അടുത്ത കാലത്താണ് ജനങ്ങൾ വർഷവും ഡേറ്റുമൊക്കെ കൃത്യമായി എഴുതി വെച്ച് തുടങ്ങിയത്. സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകളുടെ ഒന്നും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വസ്തുത. കാരണവന്മാർ അതൊന്നും രേഖപ്പെടുത്തി വെക്കുമായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിലൊരു വലിയ മൗലിദ് കിതാബ് ഉണ്ടായിരുന്നു, വലിയ ഒരെണ്ണം. എൻ്റെ വാപ്പ അതിൻ്റെ ഒരു വശത്ത് ഞങ്ങളുടെ മക്കളുടെ എല്ലാം ജനനതീയതിയും സമയവും ഒക്കെ എഴുതിയിട്ടിരുന്നു. പക്ഷെ എഴുതിയിട്ടതെല്ലാം മലയാള വർഷമനുസരിച്ചാണ്, കൊല്ലവർഷമനുസരിച്ചാണ്. അതുകൊണ്ട് കൃത്യമായി ഇംഗ്ലീഷ് ഡേറ്റ് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. ഞാൻ പാളയം പള്ളിയിൽ വന്നിട്ട്, അന്ന് നെറ്റൊന്നും ഇല്ലല്ലോ, ഇന്ന് നെറ്റ് സൗകര്യമൊക്കെ ഉണ്ടല്ലോ, അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പോയിട്ട് പഴയ കലണ്ടർ സംഘടിപ്പിച്ചിട്ടാണ് എൻ്റെ ജനനതീയതി മലയാള വർഷം, അത് അന്നത്തെ ഇംഗ്ലീഷ് കലണ്ടറുമായി ഒത്തുനോക്കിയിട്ടാണ് എൻ്റെ യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കണ്ടുപിടിച്ചത്. എൻ്റെ തലമുറയിൽ അതാണെങ്കിൽ അതിനു മുമ്പുള്ള തലമുറയൊന്ന് ആലോചിച്ച് നോക്കുക. ജനങ്ങൾക്ക് കാലഗണന ഏതെങ്കിലും സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നടപ്പാക്കി വന്നിരുന്നു. മലപ്പുറത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട്. അവിടുത്തെ ഒരു ഹാജിയാർ, അദ്ദേഹം നല്ല മനുഷ്യനാണ്, സ്വാലിഹായ മനുഷ്യനാണ്. ഒരു അത്യാവശ്യം വന്നപ്പോൾ 100 നോട്ടിൻ്റെ ചില്ലറ മാറ്റാനായി അദ്ദേഹം കള്ളു ഷാപ്പിൽ കയറി. അന്ന് 100 നോട്ടൊക്കെ അപൂർവമാണ്, ചില്ലറ മിക്കവാറും ഷാപ്പിൽ കാണുമല്ലോ. അദ്ദേഹം ചില്ലറ മാറാനായി കയറിയതാണ്. പക്ഷേ കണ്ട ഏതോ ഒരാൾ തെറ്റിദ്ധരിക്കുകയും
ഹാജിയാർ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന അദ്ദേഹം കള്ളിഷാപ്പിൽ കയറി കള്ളു കുടിച്ചു എന്ന് പറഞ്ഞു പരത്തുകയും ചെയ്തു. പാവം ഹാജിയാർ അദ്ദേഹം പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ, കണ്ണുകൊണ്ട് കണ്ടതല്ലേ ജനങ്ങൾ വിശ്വസിക്കൂ. നാട് മുഴുവൻ പാട്ടായി ഹാജിയാർ കള്ളു കുടിച്ചു. അപമാനം സഹിക്കവയ്യാതെ അദ്ദേഹം ബോംബെക്ക് നാട് വിട്ടുപോയി. 10-12 വർഷം അവിടെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞുകൂടി. 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ നാടൊക്കെ മാറിപ്പോയിരിക്കുന്നു. തൻ്റെ വീട്ടിലേക്ക് വന്ന അദ്ദേഹം വീടിൻ്റെ മുന്നിലെ റോഡിൽ സ്ത്രീകൾ കൂടി നിന്ന് വെള്ളം, പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന കണ്ടു. അദ്ദേഹം പോകുമ്പോൾ അവിടെ പൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പതുക്കെ അങ്ങോട്ട് വരുമ്പോൾ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്നതാണ് അദ്ദേഹം കേൾക്കുന്നത്. ഒരുത്തി ചോദിച്ചു, നിന്റെ മോൻ എന്ത് പ്രായമായടി, നിന്റെ മോൻ എത്ര വയസ്സായി. രണ്ടാമത്തോട് പറഞ്ഞു, നമ്മുടെ ഹാജിയാർ കള്ളു കുടിച്ചിട്ട് നാട് വിട്ടുപോയില്ലേ, ആ വർഷമാണ് എൻ്റെ മോൻ ജനിച്ചത്. സഹോദരങ്ങളെ, ഹാജിയാർ പിന്നെ നിന്നില്ല, അടുത്ത വണ്ടിക്ക് തിരിച്ച് ബോംബെയിലേക്ക് തന്നെ പോയി എന്നാണ് കഥ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു കാലം ഗണിച്ചിരുന്നത്. അറബികൾ ആനക്കലഹ സംഭവം, അതുമുതലാണ് കാലഗണന നടത്തി വന്നിരുന്നത്. ആമുൽ ഫീൽ, ഗജവത്സരം എന്ന് അതിനവർ പേരിട്ടിരുന്നു. നമുക്കറിയാം, പരിശുദ്ധ കഅബാലയം തകർക്കുന്നതിന് വേണ്ടി യമനിലെ രാജാവായിരുന്ന അബ്രഹത്ത് 6000 പട്ടാളക്കാരും 13 കൂറ്റൻ ആനകളുമായി പരിശുദ്ധ മക്കയിൽ എത്തിച്ചേർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവനത്തെ രക്ഷിച്ചു, അവരെ മുഴുവനും തകർത്തു കളഞ്ഞു. ഫജാലഹും കാസ്ഫി മഅകൂൽ, ചവച്ചരയ്ക്കപ്പെട്ട വൈക്കോൽ ചണ്ടികളെ പോലെ നാം അവരെ മുഴുവനും മാറ്റിക്കളഞ്ഞില്ലേ എന്ന് അല്ലാഹു ഖുർആൻ ഷെരീഫിൽ ചോദിക്കുകയുണ്ടായി. ഈ സംഭവം അറേബ്യയിൽ മുഴുവൻ പ്രസിദ്ധമായിരുന്നു. ജനങ്ങൾ അത് മുതൽ കാലം കണക്കാക്കാൻ തുടങ്ങി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ കുറിച്ച് കിതാബുകളിൽ കാണാം, കാന മീലാദുഹു യുവാഫിഖു സനത്തൽ ഊല മിൻ ഹാദിസത്തിൽ ഫീൽ, ഗജവത്സരം ആനക്കലഹ സംഭവത്തിന്റെ 1-ാം വർഷത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചത്. ആനക്കലഹ സംഭവം നടന്നത് AD 571 ഏപ്രിൽ 1-നായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനം നമുക്കറിയാം 571 ഏപ്രിൽ 21-നായിരുന്നു. ഇങ്ങനെ ആനക്കലഹം മുതൽ ഇത്രയാമത്തെ വർഷം എന്ന് അറബികൾ സമയം കണക്കാക്കി വന്നു, കാലം കണക്കാക്കി വന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും പിന്നീട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണത്തിന്റെ ആദ്യത്തെ 2.5 വർഷങ്ങളിലും ഇങ്ങനെയാണ് അറബികൾ കാലഗണന നടത്തി വന്നിരുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇസ്ലാം വ്യാപിച്ചു. ഒരുപാട് രാഷ്ട്രങ്ങളിലേക്ക് ഇസ്ലാം എത്തി. ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരും ഗവർണർമാരും ഒക്കെ വർദ്ധിച്ചു. അവർക്കൊക്കെ ശമ്പളവും പെൻഷനും ഭരണകൂട ആനുകൂല്യങ്ങളും ഒക്കെ നൽകേണ്ടി വന്നു. അതിനൊക്കെ വേണ്ടി ഒരു ഡേറ്റ്, ഒരു വർഷം കണക്കാക്കൽ അത്യന്താപേക്ഷിതമായിട്ട് വന്നു. മാത്രമല്ല, തലസ്ഥാനത്ത് നിന്നും ഖലീഫ പ്രാദേശിക ഗവർണർമാർക്ക് അയക്കുന്ന കത്തുകൾ വർഷമില്ലാത്തത് കൊണ്ട് ഏത് വർഷത്തെയാണ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടി. യമനിലെ ഗവർണറായിരുന്ന അബൂ മൂസൽ അഷ്ഷരി റളിയല്ലാഹു തആല, അദ്ദേഹം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹുവിന് കത്തയച്ചു. ഹദീസിൽ കാണാം, അന്ന അബാ മൂസ കതബ ഇലാ ഉമർ ഇന്നഹു യഅതീന മിങ്ക കുതുബുൻ ലൈസ ലഹാ താരീഖുൻ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന് യമനിലെ ഗവർണറായിരുന്ന അബൂ മൂസൽ അഷ്ഷരി റളിയല്ലാഹുവിന് കത്തയച്ചു. അമീറുൽ മുഅ്മിനീൻ, അങ്ങയിൽ നിന്നും ഒരുപാട് സർക്കുലറുകൾ, അറിയിപ്പുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വർഷം വ്യക്തമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആകെ കൺഫ്യൂഷനിലാണ്. വലാനെതിരി അയ്യ ഷാബാന ഹാദ ഹൽഗുഫി സനത്തിൽ മാലിയ അംഫി സനത്തിൽ ഹാലിയ അമിൽ ആത്തിയ. ഇപ്പൊ എനിക്ക് കിട്ടിയ സർക്കുലർ ആ അറിയിപ്പിൽ വെച്ചിരിക്കുന്ന ഷാബാൻ മാസത്തിൽ അങ്ങ് എഴുതിയ കത്തെന്നാണ്. ഏത് ഷാബാൻ? കഴിഞ്ഞ വർഷത്തെ ഷാബാനാണോ, ഇനി വരാൻ പോകുന്ന ഷാബാനാണോ, ഈ വർഷത്തെ ഷാബാനാണോ, ഏതാണെന്നൊരു പിടിയുമില്ല. ഈ കത്ത് കിട്ടിയപ്പോൾ ഫജമ ഉമറു റളിയല്ലാഹു തആല അൻഹു വസ്സഹാബ റളിയല്ലാഹു അലൈഹി അജ്മഈൻ
സഹാബാക്കളെ മുഴുവനും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു ചേർക്കുകയുണ്ടായി. അവരെ വിളിച്ചുകൂട്ടി സഹാബത്തിനോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പ്രമുഖ സഹാബികളെ മുഴുവനും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുവാൻ, വർഷം കണക്കാക്കുവാൻ, ഒരു കലണ്ടർ ഉണ്ടാക്കുവാനുള്ള മാർഗം എന്താണ് എന്ന് ആലോചിക്കുകയുണ്ടായി. ചില സഹാബത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് റോമൻ കലണ്ടർ, ക്രൈസ്തവരുടെ കലണ്ടർ നിലവിലുണ്ട്, നമുക്കത് സ്വീകരിക്കാം. ചില പറഞ്ഞു പേർഷ്യൻ കലണ്ടർ, ഫാർസി, പേർഷ്യൻ, മുഷരിക്കുകളുടെ കലണ്ടർ ഉണ്ട്, നമുക്കത് അതനുസരിച്ച് വർഷം തീരുമാനിക്കാം. മുറളിയല്ലാഹു രണ്ടും ആദ്യമേ തന്നെ തള്ളിക്കളഞ്ഞു. നമുക്ക് തനതായ മുസ്ലിമീങ്ങൾക്ക് സ്വന്തമായ ഒരു വർഷം വേണം, നമുക്ക് നമ്മുടേതായ ഒരു കലണ്ടർ ഉണ്ടാവണം, അതെവിടം തൊട്ട് ആരംഭിക്കാം, എങ്ങനെ ചെയ്യാമെന്ന് പറയുക. പല അഭിപ്രായങ്ങളും പൊതി വന്നു. ചിലര് പറഞ്ഞു മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജനനം മുതൽ വാർഷിക ഗണന നമുക്ക് തയ്യാറാക്കാം, കണക്കെടുക്കാം. മറ്റു ചിലർ പറഞ്ഞു ബിഅസത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ, പ്രവാചകത്വം കിട്ടിയ അന്ന് മുതൽ വർഷം ആരംഭിക്കാം. ഇനിയും ചിലർ പറഞ്ഞു വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ദൂതർ ഈ ലോകത്ത് നിന്നും വഫാത്തായ, വിട പറഞ്ഞ ആ ദിവസം മുതൽ നമുക്ക് വർഷം ആരംഭിക്കാം. ബദർ യുദ്ധം മുതൽ ആരംഭിക്കാമെന്ന് ചിലർ പറഞ്ഞു. ഖുർആൻ ഷരീഫിന്റെ അവതരണ ദിവസം മുതൽ ആരംഭിക്കാമെന്ന് ചിലർ പറഞ്ഞു. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പൊന്തി വന്നെങ്കിലും മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമാണെങ്കിൽ അലി അതിന്റെ കവാടമാണെന്ന് അല്ലാഹുവിന്റെ ദൂതർ അരുൾ ചെയ്ത മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു. ഹിജ്റ, അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത ആ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിജറ മുതൽ വർഷം കണക്കാക്കി ഹിജറാബ്ദം എന്നൊരു കലണ്ടർ നമുക്ക് ആരംഭിക്കാമെന്ന് അദ്ദേഹമാണ് നിർദ്ദേശിച്ചത്. സഹോദരങ്ങളെ, ആ നിർദ്ദേശം എല്ലാവർക്കും സ്വീകാര്യമായി. ഉമർ റളിയല്ലാഹു അൻഹു രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. സഹാബത്ത് മുഴുവനും ഐക്യ കണ്ഠേന അംഗീകരിച്ചു. അങ്ങനെയാണ് ഹിജറ കലണ്ടർ ഇന്ന് കാണുന്ന, നമ്മൾ 1441 വർഷത്തിലാണ് ഹിജറ ആ കലണ്ടർ ഉണ്ടായത്. കലണ്ടർ ഉണ്ടായത് ഹിജറ 17 വർഷം ജമാദുൽ ആഖർ 20 ബുധനാഴ്ചയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹിജറ കഴിഞ്ഞ് 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഹിജറ എന്ന പേരിൽ ഒരു കലണ്ടർ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. ഹിജറ കലണ്ടർ തുടങ്ങിയത് ഇങ്ങനെയാണ്. വീടുണ്ടാക്കി, പാല് കാച്ചി, 16 വർഷം താമസിച്ചിട്ട് പിന്നീടാണ് വീടിന് പേരിട്ടത് എന്ന് പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹിജറ സംഭവം കഴിഞ്ഞ് 16 വർഷം കഴിഞ്ഞിട്ടാണ് ഹിജറ കലണ്ടർ ഇസ്ലാമിൽ നിലവിൽ വന്നത്. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്, എന്തുകൊണ്ട് ഹിജറ, എന്തുകൊണ്ട് ഹിജറ കലണ്ടർ ഹിജറ എന്ന് പേരിട്ടു, എന്തുകൊണ്ടാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഹിജറ നിർദ്ദേശിക്കുകയും ബാക്കി എല്ലാ സ്വഹാബത്തും ഐക്യ കണ്ഠേന അത് സ്വീകരിക്കുകയും ചെയ്യാനുള്ള കാരണമെന്താണ്? സഹോദരങ്ങളെ, ഈ വിനീതനായ ഞാനെങ്ങാനുമായിരുന്നു അന്നുണ്ടായിരുന്നതെങ്കിൽ ഞാൻ ഒന്നുകിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ മീലാദുൻ നബി മുതൽ കലണ്ടർ കണക്കാക്കാൻ പറയുമായിരുന്നു, ഇല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ അവതരണ ദിവസം മുതൽ, ആ നാൾ മുതൽ കലണ്ടർ തുടങ്ങാൻ കൽപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ട് സ്വഹാബത്ത് ഹിജറയെ തിരഞ്ഞെടുത്തു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട്, എല്ലാം ഒന്നും വിശദീകരിക്കുന്നില്ല. അത്യാവശ്യം മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ പ്രവാചകൻ ഹിജറ ചെയ്ത് മദീനയിലെത്തിയ ദിവസത്തെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു. സൂറത്ത് തൗബ, മിൻ ഔവലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, ഹിജറ ചെയ്ത് മദീനയിലെത്തിയ ദിവസത്തെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു. സൂറത്ത് തൗബ, മിൻ ഔവലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, ഹിജറ ചെയ്ത് മദീനത്തിലെത്തിയ ദിവസത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഒന്നാം ദിവസം എന്നാണ്. മിൻ ഔവലി യൗമിൻ, ഒന്നാം ദിവസം. AD 622
സെപ്റ്റംബർ മാസം 13-ാം തീയതി സഫർ മാസം 27-ാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നിച്ച് മക്ക വിട്ട് പാതിരാത്രിയിൽ മദീനയിലേക്ക് ഹിജറ പുറപ്പെടുന്നത്. AD 622 സെപ്റ്റംബർ മാസം 24-ാം തീയതി റബിയുൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് പരിശുദ്ധ മദീനയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തുബ എന്ന് പറയുന്ന പ്രദേശത്ത് ചെന്നിറങ്ങുന്നത്. ആ ദിവസത്തെ, ചെന്നിറങ്ങിയ ദിവസത്തെ അള്ളാഹു തആല വിശേഷിപ്പിച്ചത് മിൻ ഔവലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, ഒന്നാം ദിവസമെന്നാണ്. അള്ളാഹു തആല ഒന്നാം ദിവസമെന്ന് പ്രസ്താവിച്ച ആ ദിവസം തന്നെ ഹിജറ കലണ്ടർ തുടങ്ങാൻ സ്വഹാബത്ത് തീരുമാനിക്കുകയാണുണ്ടായത്. സഹോദരങ്ങളെ, രണ്ടാമതായി പ്രാദേശിക തലത്തിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം വ്യാപിച്ചത് ഹിജറയിലൂടെയാണ്. അതുവരെ മക്കയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇസ്ലാം മക്ക വിട്ട് മറ്റൊരു നാട്ടിലേക്ക്, പിന്നീട് അവിടെ നിന്ന് ലോകം മുഴുവനും എത്തിപ്പെട്ടത് അതിൻ്റെ കാരണം ഹിജറയാണ്, ഹിജറ മുതലാണ്. ഇന്ന് സൂര്യൻ ഉദിക്കുന്ന നാട്ടിലും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലുമെല്ലാം പരിശുദ്ധ ഇസ്ലാമുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, പള്ളികളുണ്ട്, ബാങ്കും നമസ്കാരവും നടത്തപ്പെടുന്നു. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ PSC പരീക്ഷയിലെ ഒരു ചോദ്യമായിരുന്നു, സൂര്യൻ ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഓരോ ദിവസവും എവിടെയാണ്, ഏത് രാജ്യത്താണ്? ഒരു ദിവസത്തിന്റെ ആരംഭത്തിൽ സൂര്യൻ ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? ഈ കഴിഞ്ഞ PSC എക്സാമിലെ ചോദ്യമായിരുന്നു. സഹോദരങ്ങളെ, ന്യൂസിലൻഡിന്റെ വടക്കു ഭാഗത്തുള്ള ഗിസ്ബോൺ എന്ന പ്രദേശത്താണ് ആദ്യമായി സൂര്യൻ ഒരു ദിവസം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുക, സൂര്യോദയം കാണാൻ കഴിയുക. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് വന്നു വന്നാണ് ഇന്ത്യയിൽ 6 മണിക്ക് 6:10 അത് കഴിഞ്ഞ് പിന്നെ അടുത്ത രാഷ്ട്രത്തിലേക്ക് പോകുന്നത്. ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഭൂമിയിൽ ന്യൂസിലൻഡിലാണ്, അതിൻ്റെ വടക്കു ഭാഗത്തുള്ള ഗിസ്ബൺ എന്ന് പറയുന്ന പ്രദേശത്താണ്. ലോകത്തെ ഏറ്റവും മനോഹരമായി ചന്ദ്രോദയം കാണാൻ കഴിയുന്ന സ്ഥലം ഏതാണെന്നറിയുമോ? ചന്ദ്രൻ ഉദിക്കുന്ന ദിക്ക്. സഹോദരങ്ങളെ, ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ കിഴക്കേ മുനമ്പിലാണ് ചന്ദ്രോദയം ഏറ്റവും ഭംഗിയായി, ആകർഷണീയമായി മനുഷ്യർക്ക് കാണാൻ കഴിയുക. ഭൂമിയിൽ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്ക്. അൽഹംദുലില്ലാ, മുനമ്പിൽ തന്നെ പള്ളികളുണ്ട്. ഇന്ന് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും 100 കണക്കിന് പള്ളികളുണ്ട്, 1000 കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. അവിടെയെല്ലാം ബാങ്കും ഇഖാമത്തും ജമാഅത്ത് നമസ്കാരവും നടത്തപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം കാരണമായത് മക്ക എന്ന പ്രാദേശിക സ്ഥലത്ത് നിന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാം വ്യാപിക്കുന്നതിന് തുടക്കമായത് ഹിജറ മൂലമാണ്. അതുകൊണ്ടാണ് ഹിജറാബ്ദം നിലവിൽ വന്നത്. സഹോദരങ്ങളെ, മറ്റൊരു കാരണം, പരിശുദ്ധ ഇസ്ലാമിൽ ജുമാ നമസ്കാരം ആദ്യമായി നടത്തപ്പെടുന്നത് ഹിജറയ്ക്ക് ശേഷമാണ്. നമ്മളെല്ലാവരും ഇന്ന് ജുമാ നമസ്കാരത്തിനായി നേരത്തെ പള്ളിയിലെത്തിയിരിക്കുന്നു. ഹിജറയ്ക്ക് മുമ്പ് 11 വർഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്കയിലുണ്ടായിരുന്നു, 13 വർഷം. പക്ഷേ അന്ന് ജുമാ നമസ്കാരം ഉണ്ടായിരുന്നില്ല. ഹിജറ കഴിഞ്ഞ് 4-ാം ദിവസം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ജുമാ സ്ഥാപിക്കുകയുണ്ടായി. ലോകത്തെ ഒന്നാമത്തെ ജുമാ നമസ്കാരം നടന്നത് പരിശുദ്ധ ഖുബായിലാണ്. ഹിജറ കഴിഞ്ഞ് 4-ാം ദിവസമാണ് അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ നമസ്കാരം ആരംഭിക്കുന്നത്. മഹാനായ പ്രവാചകൻ അരുൾ ചെയ്തു, മൻ തറക സലാസ ജുമഇൻ തഹാവുനൻ ബിഹാ തബ അല്ലാഹു അലാ ഖൽബിഹി. ആരെങ്കിലും വ്യക്തമായ കാരണങ്ങളില്ലാതെ, രോഗം പോലെയുള്ള വ്യക്തമായ സ്പഷ്ടമായ കാരണങ്ങളില്ലാതെ 3 വെള്ളിയാഴ്ച ജുമാ നമസ്കാരം മുടക്കിയാൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു തആല സീല് വെച്ച് കളയും. അവൻ കപട വിശ്വാസികളിൽ പെട്ടുപോകും. പിന്നെ അവന് തൗബ ചെയ്ത് തിരിച്ചു വരുന്ന കാര്യം ബുദ്ധിമുട്ടാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അരുൾ ചെയ്യുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല മരണം വരെ ഒരു ജുമാ പോലും നഷ്ടപ്പെടാതെ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജുമാ നമസ്കാരം കിട്ടണമെങ്കിൽ, അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ വരണമെങ്കിൽ, ഖുത്ബയ്ക്ക് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പായിട്ടെങ്കിലും പള്ളിയിലെത്തിയിരിക്കണം. ഇമാം മിമ്പറിൽ കയറിയതിന് ശേഷം വരുന്നവർക്ക് ജുമാ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നേരത്തെ വരീൻ സഹോദരങ്ങളെ,
നേരത്തെ വരാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. ഇമാം മിമ്പറിൽ കയറിയ ശേഷം വരുന്നവർക്ക് ജുമാ രേഖപ്പെടുത്തപ്പെടുന്നതല്ല അള്ളാഹുവിന്റെ അടുക്കൽ. മൂന്ന് ജുമാ അങ്ങനെ നഷ്ടപ്പെട്ടാൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു സീല് കുത്തിക്കളയും. അവൻ അശ്രദ്ധരിൽ, ഗാഫിലീങ്ങളിൽ, മുനാഫിക്കുകളിൽ പെട്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ ദൂതർ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ജുമാ നമസ്കാരം തുടങ്ങിയത് ഹിജറയ്ക്ക് ശേഷമാണ്. അതിനു മുമ്പ് 13 വർഷമുണ്ടായിട്ടും മക്കയിൽ പ്രവാചകൻ ജുമാ നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നാലാമതായി സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരം നിർഭയമായി നമസ്കരിക്കുവാൻ അവസരമുണ്ടായത് ഹിജറയ്ക്ക് ശേഷമാണ്. ജമാഅത്ത് നമസ്കാരം മക്കയിൽ വെച്ചേ ഉണ്ടായിരുന്നുവെങ്കിലും നിർഭയരായി, സമാധാനചിത്തരായി, സ്വസ്ഥതയോടെ, വൈവിധ്യത്തോടെ മുസ്ലിമീങ്ങൾക്ക് നമസ്കരിക്കുവാൻ സാധ്യമായത് ഹിജറയ്ക്ക് ശേഷമാണ്, ഹിജറ കഴിഞ്ഞതിന് ശേഷമാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലെത്തി ആദ്യം ചെയ്തത് ഒരു പള്ളി സ്ഥാപിക്കലാണ്. ഖുബായിലെ പള്ളി, ഒന്നാമത്തെ പള്ളി, ഇസ്ലാമിലെ ഒന്നാമത്തെ പള്ളി. സഹോദരങ്ങളെ, ഹിജറ ചെയ്ത് ആദ്യം ചെയ്ത പ്രവാചകൻ പള്ളി നിർമ്മിക്കുകയും അവിടെ ജമാഅത്ത് നമസ്കാരം ആരംഭിക്കുകയും ഞാൻ പറഞ്ഞതുപോലെ നാലാം ദിവസം ജുമാ നമസ്കാരം ആരംഭിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ലോകം മുഴുവൻ പള്ളികളുണ്ട്. ചെറുതും വലുതുമായ അനേകം പള്ളികൾ ഇന്ന് ലോകം മുഴുവനുമുണ്ട്. ഇക്കഴിഞ്ഞ റമദാനിന് തൊട്ടു മുമ്പ് ന്യൂഡൽഹിയിൽ പാർലമെന്റ് വളപ്പിൽ ജനാബ് എം എ യൂസഫ് അലി സാഹിബ്, അദ്ദേഹത്തിന്റെ പരിശ്രമം മുഖേന മനോഹരമായ ഒരു പള്ളി ഉണ്ടായി. ഇതുവരെ എം പിമാർക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക്, വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ നമസ്കരിക്കാൻ വേണ്ടത്ര സൗകര്യമില്ലായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് പാർലമെന്റ് വളപ്പിനുള്ളിൽ മനോഹരമായ ഒരു പള്ളി യൂസഫ് അലി സാഹിബ് സ്ഥാപിച്ചു കൊടുത്തിരിക്കുന്നു. ലോകത്തെല്ലായിടത്തും പള്ളികൾ, എവിടെ ചെന്നാലും നമസ്കരിക്കാൻ സൗകര്യം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ചൈനയിൽ പോയി. സഹോദരങ്ങളെ, ലോകാത്ഭുതമായ ചൈനയിലെ വൻമതിൽ ഞങ്ങൾ നടന്നു കണ്ടു. അതിൻ്റെ ഉച്ചിയിൽ കയറണം, ഒരുപാട് കയറണം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ആകെ ഒരു കടയേ ഉള്ളൂ. താഴെ എന്ന് വളരെ വളരെ ഉയരത്തിലാണ്, എത്തിപ്പെടാൻ വലിയ പാടാണ്. ആ ഒരു കടയിൽ നിന്ന് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളത്തിന് തീ വിലയാണ്. പക്ഷേ അവർ, ഞങ്ങളുടെ കൂടെയുള്ള പലരും അവിടെ നിന്ന് വെള്ളം വാങ്ങി ഒലുവെടുത്ത് ചൈന വൻമതിലിൻ്റെ മുകളിൽ നമസ്കരിക്കുകയുണ്ടായി. എനിക്ക് തോന്നിപ്പോകുന്നു, ഒരു പക്ഷേ ലോകത്ത് ആദ്യമായി ചൈന വൻമതിലിൻ്റെ മുകളിൽ നമസ്കരിച്ചത് എൻ്റെ കൂടെ വന്ന ആ സംഘമായിരിക്കും. ഞാൻ പറയുന്നത്, ഇന്ന് ലോകം മുഴുവൻ പള്ളികൾ, ലോകത്ത് മുഴുവനും നമസ്കരിക്കാൻ സൗകര്യങ്ങൾ, ഇതിന് കാരണം ഹിജറയായിരുന്നു. എന്തുകൊണ്ട് ഹിജറ? ഹിജറ അബ്ദത്തെ വർഷത്തിൻ്റെ കാലഗണനയുടെ ആരംഭമായി, തുടക്കമായി സ്വഹാബത്ത് കണക്കിലെടുത്തു എന്നുള്ളത് നാം ശരിക്കും മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അവസാനമായി, ഹിജറ എക്കാലത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ അവർക്കേറ്റ കനത്ത അടിയായിരുന്നു. ഹിജറയുമായി പൊരുത്തപ്പെടാൻ ഒരിക്കലും ശത്രുക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. ശത്രുക്കളുടെ മനസ്സിലെ ഒരിക്കലും അണയാത്ത തീയായിരുന്നു ഹിജറ. ഹിജറയോട് അവർ കടുത്ത പകയും രോഷവും വിദ്വേഷവും വെച്ച് പുലർത്തുകയുണ്ടായി. നമുക്കറിയാം, ആദ്യമായി മുസ്ലിമീങ്ങൾ ഹിജറ പോയത് അബിസീനിയയിലേക്കാണ്. അബിസീനിയയിലേക്ക് ഹിജറ പോയ മുസ്ലിമീങ്ങളുടെ പിന്നാലെ ഖുറൈഷികൾ ഒരു ദൗത്യ സംഘത്തെ നിയോഗിച്ചു. അവിടുത്തെ രാജാവ് നജാഷി രാജാവിനോട് തർക്കിച്ച് അവരെ തിരിച്ചു കിട്ടണം, അവരെ തിരിച്ചു കിട്ടണം, മക്കയിലേക്ക് തിരിച്ചു തരാൻ വേണ്ടി, ആ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു സംഘത്തെ നിയോഗിച്ചു. ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു നാടും വീടും ഉപേക്ഷിച്ച് അവർ ജീവിതം മുഴുവൻ നേടിയ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തവരുടെ പിന്നാലെ പോയി അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി വാശി പിടിക്കുന്ന അവരുടെ ആ സ്വഭാവം, ആ പക നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസം റഷ്യയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതീർ മുഹമ്മദിനോട് സക്കീർ നായിക്കിനെ ഇന്ത്യയിലേക്ക് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കണം. അദ്ദേഹം ഇന്ത്യ സർക്കാർ കേസുകളിൽ പെടുത്തി അറസ്റ്റ് ചെയ്യാൻ ഒരുമ്പെട്ടപ്പോൾ ഇവിടുന്ന് നാടുവിട്ട് മലേഷ്യയിൽ പോയി അവിടുത്തെ പൗരത്വം എടുത്ത് അവിടുത്തെ പൗരനായിപ്പോൾ കഴിയുകയാണ്. അദ്ദേഹത്തെ വിട്ടുകിട്ടാൻ അവിടുത്തെ പ്രധാനമന്ത്രിയോട് നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്നലത്തെ സംഭവമാണ്. ഞാൻ പറയുന്നതിൻ്റെ ആശയം ശരിക്കും മനസ്സിലാക്കണം. ഹിജറ ശത്രുക്കൾക്ക് എക്കാലത്തും
സഹോദരങ്ങളെ, മനസ്സിലെ കനത്ത പകയാണ്, അവരുടെ മനസ്സിലെ അടങ്ങാത്ത അണയാത്ത തീയാണ്, അവർക്ക് ഹിജറയോട് കടുത്ത വിദ്വേഷമാണെന്ന് മനസ്സിലാക്കണം. അബിസീനയിലേക്ക് ഹിജറ പോയ മുസ്ലിമീങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ മക്കാർ ദൗത്യ സംഘത്തെ നിയോഗിച്ചു. എന്തായാലും അവരുടെ ശ്രമം പരാജയപ്പെട്ടു. അവിടുത്തെ രാജാവ് അവരെ തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മദീനയിലെത്തി. മദീനയിൽ ചെന്നവരെ ആക്രമിക്കാനായി അബൂജാഹിദും സംഘവും എത്തി ബദറുൽ കുബറ. ബദർ രണാങ്കണത്തിൽ രണ്ട് കൂട്ടരും അണിനിരന്നു. യുദ്ധം തുടങ്ങുന്ന വേളയിൽ ഖുറൈഷികളുടെ കൂട്ടത്തിൽ നിന്നും മൂന്ന് യുദ്ധവീരന്മാർ, ഉത്തുബത്ത്, ഷൈബത്ത്, വലീദത്ത്, അവർ മൂന്നുപേരും രണാങ്കണത്തിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ഞങ്ങളോട് ദ്വന്ദ യുദ്ധം നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ഇവരുടെ വെല്ലുവിളി കേട്ട് മൂന്ന് മുസ്ലിമീങ്ങൾ ഇറങ്ങിച്ചെന്നു. അവർ അൻസാരികളായിരുന്നു, മദീനക്കാരായിരുന്നു. മദീനക്കാർ ഏറ്റുമുട്ടാനായി ഇറങ്ങിച്ചെന്നപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് മദീനവാസികളോട് വിദ്വേഷമൊന്നുമില്ല, ഞങ്ങൾക്ക് നിങ്ങളോട് പകയും വെറുപ്പുമില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഓടിപ്പോയ, ഹിജറ ചെയ്തു പോയ മുഹാജിരിയങ്ങളെയാണ്. മുഹാജിരിയങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഞങ്ങളോട് എതിരിടാൻ തയ്യാറുണ്ടോ എന്നവർ ചോദിക്കുകയുണ്ടായി. നാം ആലോചിച്ചു നോക്കണം, മനസ്സിലാക്കണം. ബദർപടപ്പാട്ടിൽ മോയിൻകുട്ടി വൈദ്യർ ആ രംഗം മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തിമൂണ്ട് സിംഹരാം, മുന്നിലെ ഉബൈദ തുമ്പിൻ ഹംസയും വാ ഹൈദറാം. ജിഹാബി ഹത്തർ രണ്ടു സഫീടയ്ക്ക് ചെണ്ട് ഹാളിറാം, ചീർമദം താരിത്തുകൊണ്ട് ജോഡി അന്തേ കാഫിറാം. മുഹാജിരിയങ്ങൾ വരട്ടെ, അൻസാരികൾ മദീനക്കാരോട് ഞങ്ങൾക്ക് പകയില്ല, ശത്രുതയില്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഓടിപ്പോയ അവർ, അവരുടെ കൂട്ടത്തിൽ നിന്നാരെങ്കിലും വരട്ടെ മുഹാജിർ. സഹോദരങ്ങളെ, മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതകാലത്തുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യം, തങ്ങളുടെ നാട്, വീട്, വസ്തു, സ്ഥലം, വേണ്ടപ്പെട്ടവരെല്ലാവരെയും വിട്ടിട്ട് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്ത അവരോട് ഇത്രയും പക എന്തിനാണ്? അവർ നമ്മളെ വിട്ടുപോയല്ലോ, അവരുടെ പോയി എവിടെയും പോയി ജീവിക്കട്ടെ എന്നല്ലേ കരുതേണ്ടത്? ഇത്ര പക എന്താണ്? ശത്രുക്കൾക്ക് ഹിജറയോട് അത്രയും പകയാണ്. കേട്ട് മുന്തിമൂണ്ട് സിംഹരാം, മുന്നിലെ ഉബൈദ തുമ്പിൻ ഹംസയും വാ ഹൈദറാം. മുഹാജിരിയങ്ങൾ വരട്ടെ എന്ന് വാക്കുകേട്ട് മൂന്ന് സിംഹങ്ങൾ ചാടി വീണു. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആലാൻഹു, ഹൈദർ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആലാൻഹു, ഉബൈദത്ത് റളിയല്ലാഹു തആലാൻഹു, ഉത്തുബത്തിനോടും വലീദത്തിനോടും ഷൈബത്തിനോടും നേരിടാൻ അവർ രണാങ്കണത്തിലേക്ക് ചാടി ഇറങ്ങിയുണ്ടായി. ജിഹാബി ഹത്തർ രണ്ടു സഫി ഡക്കി ചെണ്ട് ഹാളിറാം, ചീർമദം താരിത്തുകൊണ്ട് ജോഡി അന്തേ കാഫിറാം. ചീറ്റി നിൽക്കുന്ന പുലികളെ പോലെ, ചീറ്റപ്പുലികളെ പോലെ ചാടി വീഴാൻ തക്കരായി, പൂർണ്ണ തയ്യാറായി ആ മൂന്ന് സിംഹങ്ങൾ സഫിന്റെ മറുഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് മോയിൻകുട്ടി വൈദ്യർ വിശദീകരിക്കുകയാണ്. ആലോചിച്ചു നോക്കണം, ശത്രുക്കൾക്ക് ഹിജറയോട് അത്ര പകയാണ്. ഹിജറ ചെയ്ത് പോയവരെ മറ്റൊരു രാഷ്ട്രത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചവർ, ആ രാജ്യത്തെ പൗരത്വം സ്വീകരിച്ച് അവിടെ ജീവിക്കാൻ സമ്മതിക്കാതെ തിരിച്ചു കിട്ടണം, ഞങ്ങൾക്ക് അവരെ ശിക്ഷിക്കണം എന്നുള്ള വാശിയാണ് ആധുനിക കാലത്തും അതെ, പൗരാണിക കാലത്തും അതെ. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഹിജറ എന്നതിൻ്റെ ഉത്തരമാണ് നാം പറഞ്ഞത്. അനേകം കാരണങ്ങളുണ്ട്, വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഹിജറാബ്ദം നിലവിൽ വന്നു. അതിൻ്റെ ഒന്നാമത്തെ മാസമായി മുഹറം അൽഹംദുലില്ലാ തീരുമാനിക്കപ്പെടുകയുണ്ടായി. എന്തുകൊണ്ട് മുഹറം? മുഹറമിൻ്റെ പ്രത്യേകത, കർബലയെല്ലാം ഇൻഷാ അല്ലാ അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. എല്ലാവരും നേരത്തെ വരിൻ, കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാകിൻ. അള്ളാഹു നമ്മുടെ എല്ലാം ഇൽമിൽ ബർക്കത്ത് ചുരിയുമാറാകട്ടെ. സഹോദരങ്ങളെ, വരുന്ന ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മുഹറം പവിത്ര മാസമാണ്, അള്ളാഹുവിൻ്റെ മാസമാണ്, നോമ്പ് പിടിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്.
മുഹറം 10, സൗദി അറേബ്യയിൽ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് മുഹറം 10. ഞായറാഴ്ച 9, തിങ്കളാഴ്ച 10. നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ജില്ലയിൽ തിങ്കൾ 9, ചൊവ്വ 10 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മധ്യ കേരളത്തിലെ മറ്റും ചൊവ്വ 9, ബുധൻ 10 പ്രഖ്യാപിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മുഹറം മാസത്തിലെ നോമ്പ് 5 രീതിക്ക് പിടിക്കാം. 1, മുഹറം 1 മുതൽ 30 വരെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കൽ പുണ്യമാണ്. അഫ്ളോലു സിയാമി ബാദർ അമലാന ഷഹ്റുല്ലാഹിൽ മുഹറം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, റമദാൻ കഴിഞ്ഞാൽ നോമ്പ് പിടിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മുഹറമാണ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 30 വരെ മുഹറം നോമ്പ് പിടിക്കാം, പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ്. അതിന് കഴിയില്ലെങ്കിൽ 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കുക. മുഹറം 1 മുതൽ 10 വരെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 1 മുതൽ 10 വരെയുള്ള നോമ്പിന് ഒരു മാസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ്. മൂന്നാമതായി അതിനും കഴിയാത്തവർ 9, 10, 11 പിടിക്കുക. 3 ദിവസം 9, 10, 11. അതിനും സാധിക്കാത്തവർ 4മതായി 9, 10 പിടിക്കുക. നമ്മുടെയൊക്കെ സാധാരണ രീതി അതാണല്ലോ, മുഹറത്തിൻ്റെ 9, 10 പിടിക്കുക. ഏറ്റവും കുറഞ്ഞത് മുഹറം 10 നോമ്പെടുക്കുക. 1 വർഷത്തെ യുകഫിറുസന, 1 വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പാണ് 10 നോമ്പ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹറം 10 നോമ്പ് ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. വീട്ടിൽ പോയി പെണ്ണുങ്ങളോടും കുട്ടികളോടും നിങ്ങളുടെ പരിചയക്കാരോടും ഒക്കെ പറയുക, ഈ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചാൽ ഈ പറഞ്ഞ എല്ലാം ആകും. സഹോദരങ്ങളെ, അള്ളാഹു തആല നോമ്പ് പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു മുഹറമിൻ്റെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ഈ വർഷത്തെ എല്ലാവിധ ആപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ അഭിവൃദ്ധിയും എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.